കുളിരും കൊണ്ട് കുണുങ്ങി നടക്കണ മലയാളി പെണ്ണാണ് പെരിയാർ എന്നാണ് വയലാർ എഴുതിയത്. ഭാര്യ എന്ന് പറയുന്ന സിനിമയിലെ അതിമനോഹരമായ പാട്ടുണ്ട് പെരിയാറിനെ വർണ്ണിക്കുന്ന, നമ്മളെല്ലാവരും കേട്ട പാട്ടാണ്. കഴിഞ്ഞ ദിവസമാണ് മത്സ്യക്കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോയത്. ഈ മാലിന്യം കലർന്നിട്ടല്ല മത്സ്യക്കുഞ്ഞുങ്ങൾ ചത്തത്, ഓക്സിജൻ്റെ മൂലമായിരുന്നു എന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാലിപ്പം കുഫോസിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഈ അമോണിയയും സൾഫൈഡൊക്കെ വ്യാപകമായ രീതിയിൽ ഈ വെള്ളത്തിൽ കലർന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണത്താലാണ് ഈ കുഞ്ഞുങ്ങൾ വന്നതെന്നാണ് അവർ പറയുന്നത്. ഈ കുളിരും കൊണ്ട് കുണുങ്ങി നടക്കുന്ന മലയാളി പെണ്ണ് ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഗൗതമിൻ്റെ പിന്നെ ഈ കൽപ്പന വയലാറിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള പാട്ടും ഈ പെരിയാർ മലിനീകരണത്തെ പറ്റി ആലോചിക്കുകയും അതിൻ്റെ ഭീകരാവസ്ഥ കണ്ട് ഞെട്ടി ധരിച്ചിരിക്കുകയും ചെയ്യുമ്പോൾ ആസ്വദിക്കാൻ ഒട്ടും സുഖം തോന്നില്ല. എങ്കിലും പെരിയാറിൻ്റെ ഇന്നത്തെ അവസ്ഥ, റേപ്പ് ചെയ്യപ്പെട്ടു എന്നതിനേക്കാൾ ഉപരി കൊല ചെയ്യപ്പെട്ടു, റേപ്പ് വഴിയാണോ അല്ലാതെയാണോ, ബ്രൂട്ടലി മർഡേഡ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അത് ആളൊക്കെ സഡനല്ല, പെട്ടെന്ന് ഉണ്ടായതല്ല, അല്ല ക്രൈം പാഷണലല്ല, നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന പ്രകോപനത്തിൽ നിന്ന് ആവേശപൂർവ്വം ചെയ്ത ഒരു കൊലപാതകമല്ല ഇത്. അറിഞ്ഞുകൊണ്ട് നിരന്തരം കുറേ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൊലപാതകമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ. അത് പർവ്വതനിരയുടെ പനിനീര് പോലെ കുണുങ്ങി വന്ന ഒരു കാലത്തെക്കുറിച്ചാണ് വയലാർ രൂപകൽപ്പന ചെയ്തത്. ഭാര്യ എന്ന് പറഞ്ഞ അതെ ആ അവസ്ഥയൊക്കെ പോയി 1980 ആയപ്പോഴേക്കും പെരിയാറിൻ്റെ തീരത്തുള്ള അനേകം വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഈ നദിയിലേക്ക് ഒഴുകാൻ തുടങ്ങി. അങ്ങനെ അവിടുത്തെ ജീവവ്യവസ്ഥകളൊക്കെ ഭീഷണിയിലായി. 1980 മുതൽ പെരിയാറിലെ മാലിന്യം കേരളത്തിൻ്റെ പൊതു ചർച്ചയിലുള്ളതാണ്. പെരിയാർ സംരക്ഷണ സമിതി എന്ന പേരിൽ പെരിയാറിൻ്റെ മാലിന്യത്തിന് പേര് നിർത്തണമെന്ന് അവ ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുന്ന സംഘടനകളും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികളും ഒക്കെ ഉണ്ട്. അറിവും കർമ്മശേഷിയുമുള്ള അനേകം ആളുകൾ, പലരുടെയും പേരെനിക്ക് ഓർമ്മ വരുന്നു, ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇവരൊക്കെ നിരന്തരം പ്രയത്നിച്ചിട്ടും പെരിയാറിൻ്റെ മാലിന്യം പരിഹരിക്കുവാനൊരു ശാശ്വത പരിഹാരം ഇവിടുത്തെ മാറി മാറി വരുന്ന ഒരു ഗവൺമെൻറ്റിനും കഴിഞ്ഞിട്ടില്ല. പെരിയാർ ജലമാണ് കൊച്ചി നഗര പരിസരങ്ങളിലും കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ എന്ത് തരം ശുദ്ധീകരണമാണിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് അത്ഭുതം തോന്നുന്നു. സാമാന്യനെ ക്ലോറിനേഷനപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശുദ്ധീകരണം നടത്തുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ മാലിന്യങ്ങളൊക്കെ അതിൽ നിന്ന് നീക്കം ചെയ്തിട്ടാണോ നമ്മൾ നിത്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളം? എങ്ങനെ വിശ്വസിച്ച് മനുഷ്യന് കുടിക്കാൻ പറ്റും? ഇപ്പോൾ പെരിയാറിൽ പിന്നെ മത്സ്യങ്ങളും മറ്റ് ജലജീവികളും ചത്ത് മലർന്ന് കിടക്കുന്ന ചിത്രങ്ങളാണ് നമ്മുടെ മുന്നിൽ ദിവസവും വരുന്നത്. ഈ വർഷം മാത്രം ഇത് 9-ാമത്തെ വട്ടമാണ്. അതെ, അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് എതിരെ നടപടി സ്വീകരിക്കേണ്ട മലിനീകരണ നിയന്ത്രണ ബോർഡ്, മറ്റ് ഗവൺമെൻറ് ഏജൻസികൾ, ഇവരെല്ലാം എന്തെങ്കിലും വാർത്ത വരുമ്പോൾ മാത്രം കളക്ടറെ വിളിക്കുന്നു, കളക്ടർ അന്വേഷണത്തിന് ആരെങ്കിലും ചുമതലപ്പെടുത്തുന്നു, ഫിഷറി സർവകലാശാലയിൽ 2-3 സാങ്കേതിക ശാസ്ത്രജ്ഞരോ സാങ്കേതിക വിദഗ്ധരോ സ്ഥലത്ത് പോയി പെരിയാറിൽ നിലവിലെ വെള്ളമെടുത്ത് അതിനകത്ത് എന്തൊക്കെയുണ്ട്, എന്തൊക്കെ മാലിന്യാംശങ്ങളുണ്ട്, എത്രമാത്രം അത് ഹാനികരമാണ് എന്ന് അവർ പറഞ്ഞ് റിപ്പോർട്ട് തരുന്നു. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് കണ്ടുപിടിച്ച അമോണിയം സൾഫൈറ്റ് രാസമാലിന്യം ഉണ്ട്, ഓക്സിജൻ ലെവൽ അപകടകരമാം വിധം കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ മത്സ്യത്തിന് ശ്വസിക്കുവാനുള്ള ജലത്തിൽ ലയിച്ച് കിടക്കുന്ന ഓക്സിജനെയാണ് മത്സ്യം ജലജീവികളും ശ്വസിക്കുന്നത്, അതില്ലാത്തതുകൊണ്ട് അവ പിന്നെ ചത്ത് മലർക്കുന്നു. ഇതാണ് അവസ്ഥ. അപ്പം ജലജീവികൾക്ക് അതിജീവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മാലിന്യമാണ് അതിലുള്ളത് എന്ന് അതിൽ നിന്ന് ഒരു വിദഗ്ധൻ്റെയും പരീക്ഷണമില്ലാതെ തന്നെ ആളുകൾക്ക് പ്രത്യക്ഷത്തിൽ അറിയാം. പക്ഷേ അതിൻ്റെ തോത് മനുഷ്യൻ ഇതുപയോഗിച്ചാൽ എത്ര മാത്രം അവരുടെ ആരോഗ്യത്തെ ഇന്നല്ലെങ്കിൽ നാളെ
തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ എത്ര കാലം കൊണ്ട് മനുഷ്യന് അറിയപ്പെടാത്ത രോഗങ്ങൾ വരെ വരാം. അപ്പം കാരണം ഇത് അല്ല, ഈ ഏലൂർ ഭാഗങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇത്തരം രോഗങ്ങൾ വന്നിട്ടുണ്ട്. ഈ മലിനജലം ഒഴുകുന്നതിന്റെ നേരത്തെ വന്നിട്ടുണ്ട്, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ അടക്കം വന്നിട്ടുണ്ട്. ഏലൂർ ഇടയാർ വ്യവസായ മേഖലയിലെ സ്ഥാപനങ്ങളിൽ നിന്ന് തുറന്നുവിടുന്ന അവക്ഷിപ്തമാണ് മാലിന്യമായിട്ട് ഈ ജലത്തിൽ കലരുന്നത്. അത് മഴ കാത്തിരിക്കുകയാണ് ഇത് തുറന്നുവിടാൻ. ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന മഹാമാരണമാണ്. സാർ, ഈ കഴിഞ്ഞ ദിവസം ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, ഈ മലിനജലം ഒഴുകിയിട്ടാണോ മത്സ്യക്കുഞ്ഞുങ്ങൾ മരിച്ചതെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഓക്സിജൻ്റെ ലെവൽ കുറവായിരുന്നു എന്ന് പറയുന്നൊരു മറുപടിയാണ് അവർ പറഞ്ഞത്. അവർ ആരെയാണ് സംരക്ഷിക്കുന്നത്? അല്ല, അവർക്ക് അത്രയൊക്കെ പറയാൻ അറിയുള്ളൂ. അതല്ലല്ലോ ഇതിനകത്ത് കാര്യം. ഇതിനകത്ത് പിന്നെ ഈ കാണുന്ന ഓക്സിജൻ ലെവൽ താഴുന്നത് മാത്രമല്ല, കരമാലിന്യങ്ങൾ വേറെയുണ്ട്. ഒരുപാട് കരമാലിന്യ ഖന ലോഹങ്ങളുണ്ട്. ഖനലോഹങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ മെർക്കുറി, സിങ്ക്, എക്സാവാലസ്, ക്രോമിയം ഇങ്ങനെയുള്ള കരമാലിന്യങ്ങൾ ഈ വെള്ളത്തിൽ കലർന്നിട്ടുണ്ട്. അത് അതെല്ലാം എല്ലാ ജീവജാലങ്ങൾക്കും ഹാനികരമാണ്. ഇതൊക്കെ ഈ ഈ ഈ ആഴ്ച കണ്ടുപിടിച്ചതൊന്നും അല്ല. ഇത് വർഷങ്ങളായിട്ട് ഇവിടെ ഈ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഒരു അന്വേഷണം നടത്തും. ഇതിനകത്ത് ലോങ് ടേം ഹ്രസ്വമായിട്ടും ലോങ് ടേമായിട്ടും പരീക്ഷണങ്ങൾ നടത്തിയിട്ട് പെരിയാറിലെയും മറ്റ് ജലാശയങ്ങളിലെയും മാലിന്യങ്ങളൊക്കെ കേരളത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ പരിഹാരം മാത്രമല്ല, 21 നദികൾ അപകടകരമാം വിധം മലിനമാണ് കേരളത്തിൽ. നമ്മളുടെ പ്രധാനപ്പെട്ട നദികളിലെ പകുതിയിലേറെ നദികളും മലിനമാണ്. പെരിയാറിലെ ഏറ്റവും വലിയ മാലിന്യം ഭാരതപ്പുഴയ്ക്ക് അപ്രതീക്ഷിതമായി. ആ ഭാരത അത് വേറൊരു കാര്യം, പക്ഷേ ഇത് മലിനമാണ്. പെരിയാർ മാലിന്യം കൂടിയാല ഇവിടുത്തെ കുടിവെള്ള സ്രോതസ് കൂടിയാണിത്. കൊച്ചിയിലെ 1 കോടിയോളം, കൊച്ചിയും പരിസരത്തുള്ള 1 കോടിയോളം ജനങ്ങളുടെ കുടിവെള്ള സ്രോതസ് കൂടിയാണ് പെരിയാർ. പെരിയാർ ഏറ്റവും വലിയ നദിയാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അപ്പോൾ ഇത് പർവ്വതങ്ങളുടെ പിന്നെ താഴ്വരയിലൂടെ ഒഴുകി വരുന്ന കൊച്ചിക്കാരൊക്കെ കുടിക്കുന്നത് ഈ മാലിന്യം എന്ന് പറഞ്ഞ വെള്ളമാണ്. അതെ, ഇതിനകത്ത് ശുദ്ധീകരണ പ്രക്രിയ അവർ നടത്തുന്നു എന്ന് പറയുന്നത് എത്രമാത്രം ഇവിടെ നിലവിലുള്ള ശുദ്ധീകരണത്തിൽ ഈ പറഞ്ഞ ശുദ്ധീകരണ പ്ലാന്റുകൾ വേണമെന്നൊക്കെ ഉണ്ട്. ഉണ്ടല്ലോ, പ്ലാന്റൊക്കെ ഉണ്ട്. പക്ഷെ ക്ലോറിനേഷൻ അപ്പുറത്തേക്കുള്ള എന്തെങ്കിലും ശുദ്ധീകരണം നടക്കുന്നുണ്ടോ? ക്ലോറിൻ മണം നമുക്ക് ഈ പൈപ്പിലൂടെ ഒഴുകി വരുന്ന വെള്ളത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. പെരിയാറിലെ വെള്ളം വീടുകളിലെത്തുന്നുണ്ടല്ലോ, അതിൽ ഈ ക്ലോറിൻ മണമുണ്ട്. തീർച്ചയായിട്ടും ക്ലോറിനേറ്റ് ചെയ്യുന്നുണ്ട്. ക്ലോറിൻ ചെയ്താൽ അതിനകത്ത് ജീവമാലിന്യങ്ങളാണ് നശിക്കുന്നത്, രാസമാലിന്യങ്ങൾ നശിക്കില്ല. രാസമാലിന്യങ്ങളാണ് അപകടകാരികൾ, അത് ആണ് മഹാരോഗങ്ങൾക്കും മാരക രോഗങ്ങൾക്കും കാരണമാകുന്നത്. അതിന് എന്ത് പ്രതിവിധി ചെയ്യുന്നു എന്ന് പറയുന്നില്ല. ഈ വെള്ളം തന്നെ കുടിക്കാൻ ഉപയോഗിക്കാൻ മറ്റേ മനുഷ്യനെ കുടിക്കാൻ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് സത്യത്തിൽ. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഈ രാജ്യത്തിൻ്റെ പല ഭാഗത്തും മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഗോവയിൽ ഇതുപോലൊരു വലിയ സംഭവം ഉണ്ടായപ്പോൾ കുടിവെള്ളത്തിൻ്റെ പരിസരത്ത് ഫാക്ടറികൾ പ്രവർത്തിക്കാൻ പാടില്ല. നിലവിലുണ്ടെങ്കിൽ അവയുടെ മാലിന്യം ഈ നദിയിലേക്ക് ഒഴുകി വരാനുള്ള എല്ലാ സാധ്യതയും അടയ്ക്കണം എന്ന് സുപ്രീം കോടതി ഇടപെട്ട് ഉത്തരവിറക്കിയിട്ടുണ്ട്. അതേസമയത്ത് ഈ പെരിയാറിൻ്റെ കേസിൽ എത്രയോ വർഷമായി, ഇപ്പോൾ ഏകദേശം 45 വർഷമായിട്ടുണ്ട്. 45 വർഷത്തിലേറെയായി ഈ പ്രശ്നം നിലനിൽക്കുന്നതാണ്, 1/2 നൂറ്റാണ്ടോളമാകാൻ പോകുന്നു. എന്നിട്ട് ഇതിന് ഒരു പരിഹാരം കാണാൻ നമ്മുടെ മാറി മാറി വന്ന ഭരണകൂടങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഇതെന്ത്? വളരെ പാപ്പരത്വമുണ്ട്. ഒരു കാശ് കിട്ടുന്നുണ്ടാവും അല്ലേ? അല്ല, ഇതിനകത്ത് കൈക്കൂലിയുടെയൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കിട്ടുന്നുണ്ടാവും. പിന്നെ ആരൊക്കെയാണ് ഇതിൽ ഇതിൻ്റെ തൽപരകക്ഷികൾ ഇതുകൊണ്ട് മുതലെടുക്കുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ മനുഷ്യൻ്റെയും ജീവ സമൂഹത്തിൻ്റെയും ജീവിതം വെച്ചുകൊണ്ടുള്ള മുതലെടുപ്പ് ആർക്കും ഏറെക്കാലം മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. പക്ഷേ ഈ പെരിയാർ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട നദിയെ മലിനമുക്തമാക്കി സംരക്ഷിക്കേണ്ട ബാധ്യത ജനങ്ങൾക്ക് എന്നതുപോലെ നമ്മുടെ ഭരണത്തെ താങ്ങി നിർത്തുന്ന ആളുകൾക്കുമുണ്ട് അല്ലേ? എല്ലാ വിഭാഗങ്ങളും ഇത് യോജിച്ച് ഇതൊരു അടിയ ജീവൻ മരണ പ്രശ്നമായി ഏറ്റെടുത്തുകൊണ്ട് വേണം പെരിയാറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ. ഈ വെള്ളമൊക്കെ മലിനമാകുന്നതിനെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കാൻ ആളുകൾക്ക് സമയമുണ്ടോ?
അതല്ലേ അടിയന്തരമായി ചെയ്യേണ്ടത്? ഇവരുമൊക്കെ ഈ നാട്ടിൽ തന്നെ ജീവിക്കേണ്ടവരല്ലേ? ഇതിൻ്റെ ഗുരുതരാവസ്ഥയെപ്പറ്റി അവർക്ക് അറിയാത്തതുകൊണ്ട് ചെറിയ പക്ഷം ആളുകൾ ഇതിനെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ട്. ബഹുഭൂരിപക്ഷം ആളുകളും മറ്റു പല കാര്യങ്ങളും ഉണ്ട് അവർക്ക് ആലോചിക്കാൻ. എല്ലാ നദികളും മാലിന്യം ആണ്, പ്ലാസ്റ്റിക് പിന്നെ മാലിന്യങ്ങൾ കലരുന്നുണ്ട്. നമ്മുടെ ഈ പ്ലാസ്റ്റിക് ചീളുകളൊന്നും നൂറ്റാണ്ടുകളായി കിടന്നാലും നശിച്ചു പോകില്ല. അതവിടെ മണ്ണിലോ വെള്ളത്തിലോ ലയിക്കാതെ കിടക്കും. അത് കടലിലൊഴുകിപ്പോവും. കടൽ മത്സ്യങ്ങൾ അത് അവ ഭക്ഷിക്കും. അത് തിരിച്ച് മത്സ്യരൂപത്തിൽ മനുഷ്യൻ്റെ ശരീരത്ത് തന്നെ തിരിച്ചു വരും രോഗമായിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു സൈക്ലിക്കൽ റൊട്ടേഷനിലൂടെ ജീവവ്യവസ്ഥയെ തന്നെ തകർക്കുന്നതാണ്. അപ്പോൾ ഈ പിന്നെ പെരിയാറിലെ മാലിന്യത്തിന് കാരണക്കാരായ അവർ ആരായാലും അവരുടെ പേരിൽ ഒരു ക്രിമിനൽ കുറ്റം ചുമത്തി നടപടി സ്വീകരിക്കാൻ പോലും ഭരണാധികാരികൾ മടിക്കരുത്. കാരണം അത്രയും ഗുരുതരമായൊരു വിഷയമാണിത്. മത്സ്യം ചത്തുമലർക്കുന്നതല്ല, നാളെ മനുഷ്യർ പോലും ഇവിടെ തീരപ്രദേശങ്ങളിലുള്ള മനുഷ്യർ പോലും ജീവഹാനി ഉണ്ടാകാം. അത് ഉടനെ സംഭവിക്കുന്നതാണെങ്കിൽ കാലക്രമേണ രോഗികളായി വന്ന എത്രയോ ആളുകൾ ഇത് ദോഷകരമായി ബാധിക്കും. പെരിയാറിലെ ജലം ആണ് ഈ പ്രദേശങ്ങളിലെല്ലാം കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പം ഈ പ്രശ്നം വരാനുള്ള പ്രധാന കാരണം ഈ എടയാർ മേഖലയിലുള്ള ഒരു ഷട്ടർ തുറന്നു, അവരെ അറിയിക്കാതെ തുറന്നു. ഈ കുഫോസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അത് നിയന്ത്രണമാം വിധത്തിൽ തുറക്കുകയായിരുന്നെങ്കിൽ ഇത്രയും വലിയ അപകടം ഉണ്ടാവില്ലായിരുന്നു, മത്സ്യ കുഞ്ഞുങ്ങൾ ചാകില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ആദ്യത്തെ പ്രതി ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് തന്നെയല്ലേ? അല്ല, മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ പങ്ക് ഇതിലെന്താണെന്നുള്ളത് നമുക്ക് അന്വേഷണത്തിലല്ലേ അറിയാൻ പറ്റും. നമ്മളിപ്പം ആരാണ് കുറ്റവാളിയെന്ന് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. പക്ഷേ ഇത് ഒരു ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നം മാത്രമല്ല, ഒരു ജീവൻ മരണ പ്രശ്നമാണ്. ഇതിനെ അവസാനിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ ഉടൻ തന്നെ ജാഗ്രതയോടെ ഇടപെടേണ്ടതാണ്. കളക്ടർ എന്ന് പറയുന്ന ഒരു ഓഫീസറെ മാത്രം ഇതിൻ്റെ ചുമതല ഏൽപ്പിച്ചിട്ട് അദ്ദേഹം ചെയ്യുന്ന ചെറിയ ഒരു അന്വേഷണവും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു കണ്ടെത്തലും അതിനുള്ള ഒരു സമാധാനം പറച്ചിലും ഇതിൽ ഓക്സിജൻ കുറഞ്ഞതാണെന്നൊക്കെയുള്ള ഒരു മുട്ട് ന്യായവും പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതല്ല. ഇതിനൊരു ശാശ്വത പരിഹാരം, ഇനി ഇത് ആവർത്തിക്കാതിരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വെള്ളത്തിലും വലുതല്ല മറ്റൊന്നും, അതിലേക്ക് ജനങ്ങളും ആ ചിന്തയിലേക്ക് ജനങ്ങളും എത്തട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.